കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് കല്ലമ്പലത്ത് സ്വീകരണം നൽകും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ജനുവരി 29 കാസർഗോഡ് നിന്നും ആരംഭിച്ച വ്യാപാര സംരക്ഷണ യാത്രയാണ് 13 ജില്ലകൾ കടന്ന് ഫെബ്രുവരി 13 തിരുവനന്തപുരത്തെത്തുന്നത്. കല്ലമ്പലത്ത് ജില്ലാ പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഗംഭീര സ്വീകരണമൊരുക്കുന്നത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിലെ സ്വീകരണത്തിന് ശേഷം പ്രകടനത്തോടുകൂടി പുത്തരിക്കണ്ടം മൈതാനിയിലെത്തി സമാപന സമ്മേളനം നടക്കുമെന്ന് പ്രസ് മീറ്റിൽ അറിയിച്ചു. 100,000-ൽ അധികം പേർ പങ്കെടുക്കുന്ന സമാപന സമ്മേളനത്തിൽ 5,000,000 പേർ ഒപ്പിട്ട 29 ആവശ്യങ്ങളടങ്ങിയ നിവേദനം മുഖ്യമന്ത്രിക്ക് നൽകുമെന്നും പത്രസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര ജനുവരി 29 കാസർഗോഡ് നിന്നും വ്യാപാര സംരക്ഷണ യാത്ര എന്നും പറഞ്ഞൊരു യാത്ര തുടങ്ങിയിട്ടുണ്ട്. അത് കേരളത്തിലെ 13 ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കി ഈ മാസം 13-ാം തീയതി ചൊവ്വാഴ്ച ചേർന്ന് തിരുവനന്തപുരം ജില്ലയിൽ എത്തിച്ചേരുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പ്രവേശന കവാടമായ കല്ലമ്പലത്തിൽ വെച്ചാണ് ജില്ലയുടെ ആദ്യ സ്വീകരണം നടക്കുന്നത്. അന്നേ ദിവസം കേരളമൊട്ടുക്ക് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ അടയ്ക്കുകയാണ്. ഇവിടുത്തെ ആദ്യ സ്വീകരണം കഴിഞ്ഞാൽ പിന്നെ 3 മണിക്ക് പാളയം രക്തസാക്ഷി മണ്ഡപത്തിലെ സ്വീകരണമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം 5 മണിക്ക് പുത്തരിക്കണ്ടം മൈതാനിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പ്രതിഷേധ സംഗമം നടക്കുകയാണ്. ഇപ്പൊ കല്ലമ്പലത്തിൽ 13-ാം തീയതി 10:30 എത്തിച്ചേരുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് കല്ലമ്പലം മാർക്കറ്റിന് സമീപം കശുവണ്ടി ഓഫീസിന് അവിടെ നിന്നും ഘോഷയാത്രയോടുകൂടിയാണ് സംസ്ഥാന പ്രസിഡന്റെയും ഭാരവാഹികളെയും നമ്മൾ സമ്മേളന നഗരിയായ കൊല്ലം റോഡിലുള്ള രാജകുമാരിയുടെ ഓപ്പറേഷൻ ഗ്രൗണ്ടിൽ എത്തിച്ചേർക്കുന്നത്. ചിറയൻകീഴ് മേഖലയിലെ 40-ഓളം യൂണിറ്റുകളിൽ നിന്നുള്ള പ്രവർത്തകർ, പ്രത്യേകിച്ച് കല്ലമ്പലം യൂണിറ്റിലെ മുഴുവൻ അംഗങ്ങളും കൂടി ചേർന്നാണ് ആ സ്വീകരണ റാലിയിലും സമ്മേളനത്തിലും പങ്കെടുക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റിനെയും ഭാരവാഹികളെയും അനേകം ബൈക്കുകളുടെ അകമ്പടിയോടുകൂടി അശ്വാരൂഢ സേനയുടെ നിയന്ത്രണത്തിൽ ശിങ്കാരിമേളത്തോടും തുറന്ന ജീപ്പിലാണ് 1,000,000 ആളുകളുടെ അകമ്പടിയോടുകൂടി കശുവണ്ടി ഓഫീസിന് സമീപം ഉള്ള സ്വീകരണ ജാഥ നീങ്ങുന്നത്. ഈ ജാഥ ഈ സമ്മേളന നഗരിയിൽ എത്തിച്ചേരുമ്പോൾ 12 മണിക്ക് ചിറയൻകീഴ് മേഖലയിലെ യൂണിറ്റിലെ ഭാരവാഹികൾ സംസ്ഥാന പ്രസിഡന്റിനെയും സംസ്ഥാന ഭാരവാഹികളെയും സ്വീകരിക്കുന്നതാണ്. സ്വീകരണം കഴിഞ്ഞതിന് ശേഷം അവിടെ നടക്കുന്ന സമ്മേളനത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശ്രീ പെരിങ്ങമല രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ സമ്മേളനം ആരംഭിക്കുകയും ആ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കുഞ്ഞാവു ഹാജി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ദേവസ്യ മേശേരി, ട്രഷറർ ദേവരാജൻ തുടങ്ങിയ സമന്വിതരായ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാക്കന്മാർ ആ യോഗത്തിൽ സംസാരിക്കുന്നു. ജില്ലാ അതിർത്തിയായ കല്ലമ്പലത്തിൽ എത്തുമ്പോൾ ജില്ലാ പ്രസിഡന്റ് ശ്രീ പെരിങ്ങമല രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ ജില്ലയുടെ ഭാരവാഹികളായിരിക്കും ആദ്യം സംസ്ഥാന പ്രസിഡന്റ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുമ്പ് കോവളം ഉദയസമുദ്ര ഹോട്ടലിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത കോൺക്ലേവിൽ നമ്മൾ ഉയർത്തിയ ആവശ്യങ്ങളാണ് 29 ആവശ്യങ്ങൾ. ആ കോവളം ഉദയസമുദ്ര ഹോട്ടലിൽ നടന്ന 2 ദിവസത്തെ ആ ക്യാമ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ശശി തരൂർ MP, മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്, അതുപോലെ
ഇന്ത്യയിലെ പ്രഗത്ഭരായ സാമ്പത്തിക വിദഗ്ധന്മാർ ഈ ചെറുകിട വ്യാപാര മേഖലയെ എങ്ങനെ സംരക്ഷിക്കാമെന്നതിനെ കുറിച്ച് ക്ലാസുകൾ എടുക്കുകയുണ്ടായി. അന്ന് അവിടെ വെച്ച് മുഖ്യമന്ത്രി ഇത് പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റിയെ നിയോഗിക്കാമെന്ന് പറഞ്ഞു. ആ കമ്മിറ്റിയെ നിയോഗിക്കാൻ ഈ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ അതിനെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. നമ്മുടെ വർഷങ്ങളായുള്ള ഒരാവശ്യമാണ് വാണിജ്യ മന്ത്രാലയം. ആ വാണിജ്യ മന്ത്രാലയവും ഇപ്പൊ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞ് വാണിജ്യ മന്ത്രാലയം രൂപീകരിക്കാൻ പോകുന്നു. പക്ഷെ ഇതൊന്നും കൊണ്ടൊന്നും നമ്മുടെ പ്രശ്നം തീരുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് തരുന്ന ഈ പ്രസ് റിലീഫില് നമ്മൾ ആവശ്യങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഒന്നുരണ്ട് വിഷയങ്ങൾ ഞാൻ ഇതിനകത്ത് സൂചിപ്പിക്കാം. ഇവിടെ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ ചെറുകിട വ്യാപാരികളെ പീഡിപ്പിക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. 50ഉം 100ഉം കവറെടുത്ത് വെച്ച് സാധനങ്ങൾ കൊടുക്കുവാൻ കവറെടുത്ത് വെച്ചിരിക്കുന്ന പെട്ടിക്കച്ചവടക്കാരനെ പ്ലാസ്റ്റിക്കിന്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാർ കയറി 1000 രൂപ പോലും വിറ്റുവരവില്ലാത്ത ആ സ്ഥാപനത്തിൽ 5000 രൂപ മുതൽ 10000 രൂപ വരെ ഫൈൻ ഈടാക്കുന്നു. ഈ പ്ലാസ്റ്റിക് എവിടെ നിന്ന് വരുന്നു? ഈ പെട്ടിക്കച്ചവടക്കാരൻ നിർമ്മിച്ചതാണോ ഈ പ്ലാസ്റ്റിക്? ഈ പ്ലാസ്റ്റിക് എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ആ ഉൽപ്പാദന മേഖലയിൽ ഇതിനെ തടസ്സപ്പെടുത്തിയാൽ ഇത് പ്ലാസ്റ്റിക് കടകളിൽ എത്തുകയില്ല. ഒന്നത്, രണ്ട്, വഴിയോര കച്ചവടം. ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്ന രീതിയിലാണ് ഈ വഴിയോര കച്ചവടം നടന്നു വരുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് റോഡിന്റെ രണ്ട് സൈഡുകളിലും ഒരു കുടുംബത്തിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്നതാണ്. പണ്ട് തട്ടുകടകൾ മാത്രം പ്രവർത്തിച്ചിരുന്നിടത്ത് ഇന്ന് മത്സ്യം കിട്ടും, പഴവർഗ്ഗങ്ങൾ കിട്ടും, പച്ചക്കറികൾ കിട്ടും, തുണികൾ കിട്ടും എന്ന് വേണ്ട നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഈ വഴിയോരത്തുനിന്ന് കിട്ടുന്നു. ഇവിടെ ഒരു റൂം വാടകയ്ക്കെടുത്ത് ഡിപ്പോസിറ്റും കൊടുത്ത് പ്രതിമാസം നല്ലൊരു എമൗണ്ട് വാടകയും കൊടുത്ത് സർക്കാർ പറയുന്ന വിവിധ ലൈസൻസുകളും എടുത്ത് വൈദ്യുതി ചാർജ് നൽകി പഞ്ചായത്ത് ലൈസൻസും എല്ലാം എന്ന് വേണ്ട എല്ലാവിധ ലൈസൻസുകളും എടുത്ത് ശമ്പളക്കാരനെയും വെച്ച് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നവന് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ വഴിയോര കച്ചവടം നടക്കുന്നത്. അതിലുപരി സീസൺ വരുമ്പോൾ, ഓണം വന്നാലും ബക്രീദ് വന്നാലും ക്രിസ്മസ് വന്നാലും വിഷു വന്നാലും സ്കൂൾ ഓപ്പണിംഗ് വന്നാലും ദീപാവലി വന്നാലും സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങൾ വഴി കച്ചവടം. ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും കച്ചവടം ചെയ്യുകയാണ്. ഇപ്പൊ അവസാനമായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് വരെ സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കി കച്ചവട രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇതെല്ലാം ഇവിടെ വിദ്യാഭ്യാസം ചെയ്ത് തൊഴിലില്ലാത്തവർ സ്വയം തൊഴിൽ കണ്ടെത്തിയ അവരുടെ നെഞ്ചിലൂടെയാണ് ഇതെല്ലാം കയറിപ്പോകുന്നത്. ഇനിയും ഉണ്ട് ഓൺലൈൻ വ്യാപാരം. ഇവിടെ കൊറോണ വന്നപ്പോൾ ആണ് ഈ ഓൺലൈൻ വ്യാപാരം തഴച്ചു വളർന്നത്. ഇപ്പോഴത് വളരെയധികം വന്നിരിക്കുകയാണ് ഇന്ന് ഓൺലൈൻ വ്യാപാരം. നേരം വെളുക്കുമ്പോൾ 2-വീലറിലും 4-വീലറിലുമായിട്ട് കെട്ടുകണക്കിന് സാധനങ്ങൾ അഡ്രസ്സും തിരക്കി ടെലിഫോൺ നമ്പറുകൾ വഴി വീടുകൾ കയറിയിറങ്ങിയാണ് ഈ കച്ചവടം നടത്തുന്നത്. ഇവിടെയും ഇവിടുത്തെ ചെറുകിട വ്യാപാരികൾ നോക്കി നിൽക്കുകയാണ്. മറ്റൊന്ന് മാളുകൾ. നമുക്കറിഞ്ഞൂടെ മാളുകൾ, അവിടെ കിട്ടാത്ത സാധനങ്ങളില്ല, ഉപ്പോട്ട് കർപ്പൂരം വരെയും അവിടെ കഴിക്കാം, കളിക്കാം, സിനിമ കാണാം, ആ സംവിധാനത്തിലോടുകൂടി മാളുകൾ വരുന്നു. ഇതും ചെറുകിട വ്യാപാര മേഖലയെ തകർത്തുകൊണ്ടിരിക്കുന്നു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അടയ്ക്കുമെന്ന് പറഞ്ഞ് പിന്തുണ പ്രഖ്യാപിച്ചു. സിമന്റ് ഡീലേഴ്സ് അസോസിയേഷൻ പിന്തുണ പ്രഖ്യാപിച്ചു, അടയ്ക്കുമെന്ന് പറഞ്ഞു. ഒപ്റ്റിക്കൽസ് അസോസിയേഷൻ, അതുപോലെ ഗാർമെന്റ്സ് ആൻഡ് ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ, ഗോൾഡ് മർച്ചൻസ് അസോസിയേഷൻ, ഫർണിച്ചർ വെജിറ്റബിൾ മർച്ചൻസ് അസോസിയേഷൻ, സൂപ്പർ മാർക്കറ്റ്സ് അസോസിയേഷൻ എന്ന് വേണ്ട നമ്മുടെ വ്യാപാര നിങ്ങൾ ഈ വ്യാപാര സംബന്ധമായി എത്രയെത്ര സംഘടനകളുണ്ടോ ആ സംഘടനകളെല്ലാം ഇന്ന് ഇതുവരെ കിട്ടാത്തൊരു പിന്തുണ ഈ സമരത്തിന് കിട്ടിയിട്ടുണ്ട്. അവരെല്ലാം പങ്കെടുക്കുമെന്നും കടകൾ അടയ്ക്കുമെന്നും അറിയിക്കും. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി
ഒരുപക്ഷെ മന്ത്രിമാർ അറിഞ്ഞോ അറിയാതെയോ ഉദ്യോഗസ്ഥന്മാർ കളിക്കുന്ന കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് ഭീമമായ തുകകൾ കൈക്കൂലി വാങ്ങിക്കൊണ്ട് ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്നതിന് വേണ്ടി വൻകിട മുതലാളിമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് ഇന്ത്യയിലും വിശേഷ കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട്. നേരത്തെ മേഖലാ പ്രസിഡന്റ് ഒരുപാട് സൂചിപ്പിച്ചു. കറണ്ട് ചാർജ് വർധനവ്, അടിക്കടി ഉണ്ടാകുന്ന വർധനവ്, വ്യവസായികൾ ആണ് എന്നുള്ള ഒറ്റ കാരണത്താൽ ഗാർഹികവും വ്യവസായവും എന്നുള്ള പേരിൽ നമുക്കൊരു സ്ലാബും ഗാർഹികത്തിന് വേറെ സ്ലാബും, അതുപോലെ തന്നെ പഞ്ചായത്ത് ലൈസൻസ് 500 ഒരു പഞ്ചായത്ത് ലൈസൻസ് ഇപ്പോൾ ഒരു സ്ലാബ് ഈടാക്കിയിരിക്കുന്നത് 500, 1000, 2000, അത് കഴിഞ്ഞാൽ 5000. അതിനിടയ്ക്ക് ഒരു സ്ലാബില്ല. എന്തുകൊണ്ട് 750 ഫീസ് ഈടാക്കേണ്ടടുത്ത് 2000 ഈടാക്കുന്നു, 2000 ഈടാക്കേണ്ട സ്ഥാനത്ത് 5000 ഈടാക്കുന്നു? അങ്ങനെ അടിക്കടി ഉണ്ടാകുന്ന പഞ്ചായത്ത് ചാർജസ്, ഹരിതകർമ്മ സേനയുടെ ഉണ്ടായിസ, ഹരിതകർമ്മ സേന പഞ്ചായത്തുകളിൽ വലിയ വിഷയങ്ങളൊന്നും ഇല്ലാതെ പോകുന്നെങ്കിലും കോർപ്പറേഷൻ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ഏരിയകളിൽ സാധാരണ സർക്കാർ പറഞ്ഞത് 100 രൂപ വാങ്ങിക്കാനാണ്. പക്ഷെ അവര് 300, 400, 500 അവര് വാങ്ങിക്കുന്നത്. പ്ലാസ്റ്റിക് ഇല്ലാത്ത കടകളിൽ പോലും, പ്ലാസ്റ്റിക്കിന്റെ ഉൽപാദനം അല്ലെങ്കിൽ ഇല്ലാത്ത കടകളിൽ പോലും അവർ ബലമായി പൈസ വാങ്ങിക്കുന്നു. പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ് പ്ലാസ്റ്റിക് ഇല്ലാത്ത കടകളിൽ നിന്നും ഹരിതകർമ്മ സേനയുടെ ഫീസ് ഒഴിവാക്കുക എന്നുള്ളത്. അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളാണ് ചെറുകിട വ്യാപാരികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും ചിറയൻകീഴ് മേഖലാ പ്രസിഡന്റുമായ ജോഷി ബാസു, ചിറയൻകീഴ് മേഖലാ ട്രഷറർ പി മുഹമ്മദ് റാഫി, കല്ലമ്പലം യൂണിറ്റ് ജനറൽ സെക്രട്ടറി സുരേഷ് കുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് പ്രസിഡന്റ് പൂജ ഇക്ബാൽ, കല്ലമ്പലം യൂണിറ്റ് ട്രഷറർ വി രാജീവ്, വൈസ് പ്രസിഡന്റ് നഹാസ്, രാജകുമാരി ഡയറക്ടർ ഷുഹൈബ് തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. Pearl Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal. Multi-cuisine restaurant, conference hall, mini conference hall, lecture rooms, car parking, rooftop restaurant and function area, AC restaurant, executive rooms, banquet hall which can afford nearly 300 to 500 people, special facilities for wedding, birthday, get-together celebrations and boardrooms. Pearl Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal.